എഴുപത്തേഴാം വയസ്സിലും ഊർജ്ജസ്വലവും വ്യത്യസ്തവുമായ ചിത്രകലാ സബരിയയുടെ കൗതുകം കലാസ്വാദകർക്ക് സമ്മാനിച്ചുകൊണ്ട് ഒറ്റപ്പാലം പനമണ്ണ സ്വദേശിനിയായ വത്സല നാരായണന്റെ ചിത്രപ്രദർശനം ലളിതകലാ അക്കാദമിയിൽ തുടങ്ങി. പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ 60 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ചായങ്ങൾക്ക് പകരം മണൽ, ചകിരി, മരപ്പൊടി, ഉറുക്കുത്തുപൊടി, ചോക്കുപൊടി, പൊടിച്ചെടുത്ത തുണി, ഉണങ്ങിയ ഇല, മയിൽപ്പീലി തുടങ്ങിയവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിറങ്ങൾക്കനുസൃതമായ വസ്തുക്കൾ പൊടിച്ചെടുത്ത് ചാർട്ട് പേപ്പറിലേക്ക് ഒട്ടിച്ചു ചേർത്താണ് ഓരോ ചിത്രങ്ങളും തയ്യാറാക്കുന്നത്. കൃത്രിമ നിറങ്ങൾ ഒന്നും ചേർക്കാതെ തന്നെ കാലങ്ങളോളം കേടുവരാതെയും തനിമ നഷ്ടപ്പെടാതെയും സൂക്ഷിക്കാമെന്നതാണ് ഈ ചിത്രങ്ങളുടെ പ്രത്യേകത. 50 മുൻപ് കൊൽക്കത്തയിലെ പ്രവാസ ജീവിതകാലത്തായിരുന്നു ചിത്രരചനയുടെ തുടക്കം. 40 ശേഷം ചിത്രങ്ങൾക്ക് തെല്ലും മങ്ങലേൽക്കാതിരിക്കുന്നത് ആ രചനാശൈലി തുടരാൻ പ്രചോദനമായി. 60 ശേഷം ചിത്രകലാരംഗത്ത് കൂടുതൽ സജീവമായി. കൽക്കട്ടയിൽ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ട സമയത്ത് ഒരു തുണ്ട് തുണി കിട്ടിയത് ഇങ്ങനെ വെട്ടി വെട്ടി നോക്കിയപ്പോൾ അത് വെട്ടി തന്നെ വെട്ടി നല്ലോണം പൊടിയായപ്പോൾ നന്നായി തോന്നി. അപ്പോൾ ഒരു ചിത്രം വാങ്ങിയിട്ട് സാധാ പശയും സാധാ പേപ്പറിലും അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത് അത് ഉടനുണ്ട്. അപ്പോൾ പിന്നെ അത് പിന്നെ നിർത്തി, പിന്നെ അതൊക്കെ കേടുവരുന്നില്ല വെച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് തുടങ്ങി വേറെ തുണി. അത് തുന്നൽക്കടയിൽ നിന്ന് വേസ്റ്റ് പേപ്പർ വേസ്റ്റ് തുണി കൊടുന്നിട്ടാണ്, അല്ലാതെ നല്ല തുണിയൊന്നുമല്ല. വരച്ചത് ഒരു 10-50 വരച്ചിട്ടുണ്ടാവും. ഓരോരുത്തർക്ക് കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. അന്നൊന്നും തുന്നിൻ്റെ ഇതില്ലല്ലോ. ഇപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നത്. തൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ചില പാഴ്വസ്തുക്കളെ ചിത്രരചനയിലൂടെ മൂല്യവത്താക്കുക എന്നതാണ് ഈ ചിത്രകാരിയുടെ ഉദ്ദേശം. ഏറെ ക്ഷമയും ശ്രദ്ധയും ആവശ്യമുള്ള ഈ രചനാരീതി പ്രായത്തിൻ്റെ അവശതകളെ മറികടന്ന് 77 വയസ്സിലും തുടരുകയാണ്. പൂക്കളും പക്ഷികളും മൃഗങ്ങളും പ്രകൃതിയും ഉണ്ണിക്കണ്ണനും ഗാന്ധിജിയുമൊക്കെ പ്രമേയമാകുന്നുണ്ട് ഈ രചനകളിൽ. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക എന്ന ആശയത്തിന് രചനയിലൂടെ സാക്ഷാത്കാരം നൽകുന്ന പ്രദർശനം തിങ്കളാഴ്ച സമാപിക്കും. കൾച്ചറൽ ഡെസ്ക്, TCV.